നമുക്കൊരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റം പരിചയപ്പെടാം. ഞാനൊരു ക്രിസ്മസ് ഹാങ്ങിങ് ബോൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു എ ഫോർ ഷീറ്റ് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂവും ഒരു പിങ്കും ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാനൊന്ന് നാലായിട്ട് മടക്കുന്നുണ്ട്. മടക്കേണ്ട ഈ നാലായിട്ട് ഇങ്ങനെ തന്നെ മടക്കണം എന്ന രീതിയൊന്നുമില്ല. ഞാനിതൊരു സർക്കിൾ ഷേപ്പ്സ് കട്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ കുറച്ച് കൂടുതൽ സർക്കിൾസ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്തത്. ഞാനിങ്ങനെ ഒരു ലിഡ് എൻ്റെ ഒരു അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു സർക്കിൾ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഒരു വലിപ്പത്തിൽ നമുക്ക് സർക്കിൾസ് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പേപ്പറിൽ മൂന്ന് സർക്കിൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് എന്നിട്ട് വരച്ച് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സർക്കിൾസ് കിട്ടും. അതല്ല, ഇനിയിപ്പോൾ ഓരോരോ സർക്കിൾസായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം മൂന്ന് സർക്കിൾ ഞാനിവിടെ വരച്ചു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു സീസർ കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ബ്ലൂ സർക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് കളർ ഇത് നമ്മുടെ പിങ്ക് ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ മൾട്ടി കളർ നമുക്ക് എടുക്കാം. ഒരു രണ്ട് കളർ അല്ലാതെ പല പല കളറായിട്ട് എടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഈ സർക്കിൾ ഒരെണ്ണം എടുത്തിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ എടുത്ത് നടുവ് ഇങ്ങനെ മടക്കണം. നടുവ് ഇങ്ങനെ ഒന്ന് മടക്കി ആ സെൻറ്റർ വെച്ച് അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. അത് നമുക്ക് ഫെവിക്കോളോ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ നമുക്ക് യൂസ് ചെയ്യാം. ഫെവിക്കോള മതിയാവും, കാരണം നന്നായിട്ട് ഒട്ടും. ഫെവിക്കോള തന്നെ പേപ്പറാണല്ലോ, അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഫെവിക്കോളാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെവിക്കോള ഒരു സൈഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അടുത്ത സർക്കിൾ സെയിം അതുപോലെ തന്നെ മടക്കി നമ്മൾ ആ ഗ്ലൂവിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ബ്ലൂ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് ഇനി പിങ്ക്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്ലൂ പിങ്ക് അങ്ങനെയുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു കളറാണ് എടുക്കുന്നതെങ്കിൽ ആ സെയിം കളർ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. സെയിം പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു എട്ട് പത്ത് ഒക്കെ അങ്ങനെ കറക്റ്റ് എണ്ണമൊന്നുമില്ല, എട്ടോ പത്തോ എണ്ണം നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 സർക്കിൾസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേ നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പം ഇതിങ്ങനെ ഒന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ഇനിയും സർക്കിൾസ് വേണോ എന്നുള്ളത് മനസ്സിലാവും. നമുക്കിതായത് ഇങ്ങനെ ഒന്ന് നിവർത്തി നോക്കാം. ഇതാകൊണ്ട് ഇപ്പോൾ ശരിക്കും ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. ബ്ലൂവും പിങ്കും കൂടി കളറായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഗ്ലൂ അറ്റാച്ച് ചെയ്ത് ആ ലാസ്റ്റത്തെ ആ രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്തിടാൻ, ശരിക്കും ഒരു ഹാങ്ങിങ് ബോളാണല്ലോ, അപ്പോൾ ഇതൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ട്വൈൻ എന്തെങ്കിലും ഒന്ന്, ഇപ്പോൾ ഞാനൊരു ട്വൈൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വൂളോ എന്തെങ്കിലും നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഏതാ ട്വൈനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ട്വൈൻ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഗ്ലൂ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഒന്ന് സമയം നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുവാണെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഞാനീ പോപ്സിക്കിൾ സ്റ്റിക്ക് കൊണ്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് പോപ്സിക്കിൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 3 പോപ്സിക്കിൾ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ അതൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ആണെങ്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫെവിക്കോൾ ആണെങ്കിലും നന്നായിട്ട് ഒട്ടുന്ന ആണ്. അപ്പോൾ നമുക്കിവിടെ ഫെവിക്കോളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഫെവിക്കോള് വെച്ച് ഇതിങ്ങനെ ഇതാ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് ഒരു ത്രികോണ ആകൃതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെയിം അടുത്ത 3 എണ്ണം കൂടി എടുത്ത് നമ്മളിതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം.
രണ്ടാമത്തെ ട്രയാങ്കിളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നമ്മളൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ടോ, ട്രയാങ്കിൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സൈഡാക്കി ഇങ്ങനെ വെച്ച് അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഫെവിക്കോൾ വെച്ച് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ. ഇനി നമുക്ക് ഈ സ്റ്റാറിൽ ഒന്ന് കളർ ചെയ്തെടുക്കാം. നമുക്ക് എന്തെങ്കിലും വൈറ്റോ റെഡോ എന്ത് വേണമെങ്കിലും, ഗോൾഡൻ സിൽവർ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ്, റെഡ് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ഒന്ന് റെഡ് പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റെഡ് പെയിൻറ്റ് ഫുൾ അടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഡ്രൈ ആകാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റാറിൽ ഞാനൊരു സിൽവർ കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. അത് ഞാനൊരു സിൽവർ കളർ സ്പ്രേ പെയിൻറ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ ഈ സ്പ്രേ പെയിൻറ്റാണിത്, ഇതാണ് ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് സ്പ്രേ പെയിൻറ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് നമുക്കൊരു ഒരു കോട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു കോട്ടും കൂടി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നമുക്ക് ഈ സ്റ്റാർ വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് ഹാങ് ചെയ്തിടാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വൂളൻ ത്രെഡ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് എടുക്കാം. അതിവിടെ ഒന്ന് ചെറിയൊരു കെട്ടിട്ട് കൊടുത്ത് ഹാങ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തിയ രണ്ട് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ്, ഒന്ന് ക്രിസ്മസ് ഹാങ്ങിങ് ബോൾസ്, അടുത്ത ഈ സ്റ്റാർ. പോപ്സിക്കൾ സ്റ്റിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റമാണ്. ഇത് രണ്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക.